സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കവി സാഹിത്യകാരൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവചരിത്രവും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജനനം 1911, മരണം 1948. മലയാള ഭാഷയിലെ ഒരു പ്രമുഖ കവിയാണ് ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇദ്ദേഹം 1911 ഒക്ടോബർ 10 ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം ഉത്തര തിരുവിതാംകൂറിൽപ്പെട്ട ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി ചങ്ങമ്പുഴ തറവാട്ടിലെ ശ്രീമതി പാറുക്കുട്ടിയമ്മയാണ് മാതാവ്. തെക്കേടത്ത് വീട്ടിൽ രാമൻ മേനോൻ പിതാവ്. നിർധന കുടുംബത്തിലെ അംഗമായി ജനിച്ച ചങ്ങമ്പുഴ ബാല്യകാല വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായാണ് നിർവഹിച്ചത്. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, ശ്രീകൃഷ്ണ വിലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് സ്കൂൾ, എറണാകുളം സർക്കാർ ഹൈസ്കൂൾ, സെന്റ് ആൽബർട്ട്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യയനം നടത്തി അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിന്റെ രചയിതാക്കളിൽ ഒരാളും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം ചങ്ങമ്പുഴയുടെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചു. രമണൻ എന്ന വിലാപകാവ്യം എഴുതുന്നതിന് ഈ സംഭവം പ്രേരണയായി. ആ കൃതി മലയാളത്തിൽ അതിപ്രശസ്തമായി. എറണാകുളം മഹാരാജാസ് കോളേജിലും തുടർന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് അദ്ദേഹം ഓണേഴ്സ് ബിരുദം നേടി. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായി തീർന്നിരുന്നു. പല പ്രസിദ്ധ കൃതികളും അന്ന് പുറത്തുവന്നിരുന്നു. സ്വന്തം വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിക്കു മുന്നേ പഠനത്തിന് ശേഷം ദുർവഹമായ സാമ്പത്തിക ക്ലേശം നിമിത്തം യുദ്ധസേവനത്തിന് പോയി. അധിക നാൾ അവിടെ തുടർന്നില്ല. 2 വർഷത്തിനു ശേഷം രാജിവെച്ചു മദിരാശിയിലെ ലോ കോളേജിൽ ചേർന്നു. എങ്കിലും പഠനം മുഴുമിക്കാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങി. പിൽക്കാലത്ത് ചങ്ങമ്പുഴയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നയിച്ച പല കൃതികളും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത്. ഇതിനിടെ മംഗളോദയ മാസികയുടെ പത്രാധി സമിതി അംഗമായും അദ്ദേഹം ജോലി ചെയ്തു. അനന്തരം അദ്ദേഹം എഴുത്തിൽ മുഴുകി ഇടപ്പള്ളിയിൽ സകുടുംബം താമസിച്ചു. ഉത്കണ്ഠാകുലമായ പല പരിവർത്തനങ്ങൾക്കും വിധേയമാവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആദ്യം വാതരോഗവും തുടർന്ന് ക്ഷയരോഗവും പിടിപെട്ടു. എന്തും സഹിച്ചും ജീവിതം ആസ്വദിക്കുവാൻ അതീവ താല്പര്യം കാണിച്ച ആ മഹാകവി മരണവുമായി അനുക്ഷണം അടുക്കുകയായിരുന്നു അപ്പോൾ. നാളുകൾ അധികം നീങ്ങിയില്ല. കേരളത്തിലെ സഹൃദയലോകത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് 1948 ജൂൺ 17 തൃശൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വെച്ച് ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു. 37 വയസ്സേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. സ്വന്തം നാടായ ഇടപ്പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി, കലാവേദി, ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല, പാർക്ക് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലും ഉൾപ്പെടെ 57 കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ കൊണ്ടുതന്നെയാവാം ജോസഫ് നക്ഷത്രങ്ങളുടെ പ്രേമഭാചനമെന്ന് വിശേഷിപ്പിച്ചത്. തൻ്റെ മറ്റു കൃതികളിൽ നിന്ന് വ്യത്യസ്തമായി വാഴക്കുലയിൽ സാമൂഹിക അസമത്വങ്ങളോട് പ്രതികരിക്കാനുള്ള ആഹ്വാനം കാണാനാകും. ഇതാണ് വാഴക്കുലയിൽ നിന്ന് അദ്ദേഹം
സമൂഹത്തിന് നൽകിയ വാക്കുകൾ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. വിപ്ലവകരമായ ആ വാക്കുകൾ പിന്നീട് ലോകമേറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: കാവ്യനർത്തകി, തിലോത്തമ, ബാഷ്പാഞ്ജലി, ദേവത, മണിവീണ, മൗനഗാനം, അസ്ഥിയുടെ പൂക്കൾ, ഹേമന്ത ചന്ദ്രിക, സ്വരരാഗസുധ, രമണൻ, നിർവാണമണ്ഡലം, മഞ്ഞക്കിളികൾ, ഉദ്യാനലക്ഷ്മി, പാടുന്ന പിശാജ്, മാനസേശ്വരി, വസന്തോത്സവം, സങ്കൽപ്പകാന്തി, രക്തപുഷ്പങ്ങൾ, ഓണപ്പൂക്കൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, യവനിക, മനസ്വിനി, വാഴക്കുല. ഇതിൽ ഏറ്റവും പ്രശസ്തനായത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രമണൻ, ചങ്ങമ്പുഴിയുടെ രമണൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.